കൂടംകുളം മാണവ നിലയത്തിൽ ഇന്ധനം നിറയ്ക്കുന്നത് തുടരാമെന്ന് സുപ്രീംകോടതി. ജനങ്ങളുടെ ആശങ്ക തള്ളിക്കളയാനാവില്ല, സുരക്ഷയുറപ്പാക്കണമെന്നും കോടതി. കൂടംകുളത്ത് കടലിലിറങ്ങി ആയിരങ്ങൾ മനുഷ്യച്ചങ്ങല തീർത്തു. പ്രഖ്യാപനങ്ങളുമായി എമർജിംഗ് കേരള. കൊച്ചി പെട്രോ കെമിക്കൽ മേഖലയിൽ 20,000 കോടി രൂപയുടെ നിക്ഷേപം നടത്തുമെന്ന് BPCL. കൊച്ചി മെട്രോ റെയിലിന് പ്രധാനമന്ത്രി തറക്കല്ലിട്ടു. ആറന്മുള വിമാനത്താവളത്തിന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി. ഏറ്റെടുത്ത ഭൂമിയിലെ വയൽ നികത്താം. 10 വർഷമായി കൃഷിയില്ലാത്ത ഭൂമിയെന്ന് കേന്ദ്രം. മാധ്യമങ്ങൾ സെൻസേഷണലിസത്തിന് പിന്നാലെ പോകരുതെന്ന് പ്രധാനമന്ത്രി. സമൂഹത്തെ ഭിന്നിപ്പിക്കുന്ന തരത്തിൽ വാർത്തകൾ നൽകരുത്. മാധ്യമങ്ങൾ രാജ്യത്തിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരാണെന്നും പ്രധാനമന്ത്രി. അമേരിക്കൻ എംബസിക്ക് നേരെ യമനിലും ആക്രമണം. വാഹനങ്ങൾക്ക് തീവച്ചു, പ്രതിഷേധക്കാർക്ക് നേരെ വെടിവെപ്പ്. ബെർലിനിലെ അമേരിക്കൻ എംബസി ഒഴിപ്പിച്ചു. ദേശീയ സീനിയർ ഓപ്പൺ അത്ലറ്റിക്സിൽ മലയാളികളുടെ മികവിൽ റെയിൽവേക്ക് കിരീടം. സജീഷ് ജോസഫിന് ഇരട്ട സ്വർണം. ടിൻഡുവും ജിതിനും മികച്ച താരങ്ങൾ. വിശദമായ വാർത്തകളിലേക്ക്. കൂടംകുളം മാണവ നിലയത്തിൽ ഇന്ധനം നിറയ്ക്കുന്നത് സ്റ്റേ ചെയ്യാൻ സുപ്രീംകോടതി വിസമ്മതിച്ചു. എന്നാൽ ജനങ്ങളുടെ ആശങ്ക പ്രധാന വിഷയമാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ആണവ നിലയം പാലിക്കേണ്ട സുരക്ഷാ മാനദണ്ഡങ്ങൾ എന്തുകൊണ്ട് പാലിച്ചില്ലെന്ന് സുപ്രീംകോടതി ചോദിച്ചു. പ്ലാന്റിന്റെ സുരക്ഷാകാര്യങ്ങളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ അറിയിക്കാൻ കേന്ദ്ര സർക്കാരിനോട് സുപ്രീംകോടതി ആവശ്യപ്പെട്ടു. ഇതിനായി 20-ാം തീയതി വരെ സമയം അനുവദിച്ചിട്ടുണ്ട്. അതുവരെ പ്ലാന്റിൽ ഇന്ധനം നിറയ്ക്കുന്ന നടപടി നിർത്തിവെക്കണമെന്ന പ്രശാന്ത് ഭൂഷന്റെ ആവശ്യം പക്ഷേ സുപ്രീംകോടതി അംഗീകരിച്ചില്ല. ഇന്ധനം നിറച്ചാലും പ്രവർത്തനം ആരംഭിക്കാൻ 2 മാസത്തെ സമയമെടുക്കുമെന്ന ആണവ നിലയത്തിന്റെ വാദം അംഗീകരിച്ചാണ് സ്റ്റേ വേണ്ടെന്ന തീരുമാനം കോടതി കൈക്കൊണ്ടത്. The court said that there is no need for us to pass any interim order at this stage and we will hear the matter next Thursday. കൂടംകുളത്ത് ജനങ്ങൾ ഉയർത്തുന്ന ആശങ്ക കണ്ടില്ലെന്ന് നടിക്കരുത് എന്ന മുന്നറിയിപ്പാണ് സുപ്രീംകോടതി നൽകിയിരിക്കുന്നത്. ആണവ നിലയം ഉയർത്തുന്ന സുരക്ഷാ പ്രശ്നങ്ങൾ വിശദമായി പരിശോധിക്കാനും സുപ്രീംകോടതി തീരുമാനിച്ചു. സുപ്രീംകോടതിയിൽ നിന്നും PR സുനിൽ, ഏഷ്യാനെറ്റ് ന്യൂസ്. കൂടംകുളം ആണവ നിലയത്തിനെതിരെ കടലിലിറങ്ങി നിന്നുള്ള സമരം തുടരുമെന്ന് സമരസമിതി പ്രവർത്തകർ അറിയിച്ചു. സുപ്രീംകോടതി വിധിയെ സ്വാഗതം ചെയ്യുന്നുവെന്നും സമരക്കാർ അറിയിച്ചു. റിയാക്ടറിൽ ഇന്ധനം നിറയ്ക്കുന്നതിൽ നിന്നും പിന്മാറണമെന്ന് ആവശ്യപ്പെട്ടാണ് സമരസമിതി ജലസമരം സംഘടിപ്പിച്ചത്. രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 4 മണി വരെയാണ് സമരം നടന്നത്. ഇടിന്തക്കരയിലും പരിസര പ്രദേശങ്ങളിൽ നിന്നും പോലീസിനെ പൂർണ്ണമായും പിൻവലിക്കുക, സമരവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തവരെ വിട്ടയക്കുക, ഇവർക്കെതിരായ കേസുകളെല്ലാം പിൻവലിക്കുക എന്നിവയാണ് മറ്റാവശ്യങ്ങൾ. எங்களுடைய வாழ்வாதாரம் பாதிக்கப்படுது, எங்களுடைய சந்ததிகள் வாழணும், அதுக்காக நாங்கள் வந்து அணுகுலையை மூடும் வர எந்த ஒரு சூழ்நிலையிலும் எந்த தடியடி நடித்தாலும் எங்கள் போராட்டத்தை நாங்கள் கைவிட மாட்டோம். சமரம் நடந்த பிரதேசத்து தீரதேச சேனையுடைய சிறிய விமானங்கள் நிரீஷண பறக்கல் நடத்தி. SP உதயகுமார் அடக்கமுள்ள சமரசமிதி நேதாக்கள் இடிந்தக்கரையிலே ரகசிய கேந்திரத்தில் உள்ளதாயான சூச்சன. ஆணவ நிலையத்திலேயுள்ள வழிகளெல்லாம் போலீஸ் பாரிக்கேடுகள் ஸ்தாபிச்சு நிலையுறப்பிச்சிருக்கையான. வரும் தினங்களில் சமரம் கூடுதல் சக்திப்படுத்தும்னு நேதாக்கள் அறிவிச்சு. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കണ്ണുതുറപ്പിക്കുന്ന ലക്ഷ്യത്തോടെയാണ് ഈ ജലസമരം ഇവിടെ സംഘടിപ്പിക്കുന്നത്. സ്ത്രീകളും കുട്ടികളുമടക്കം 2,000-ലധികം പേരാണ് ഈ സമരത്തിൽ പങ്കെടുക്കുന്നത്. കൂടംകുളത്ത് നിന്നും ക്യാമറമാൻ സജയകുമാറിനൊപ്പം ബിമൽ റോയ്, ഏഷ്യാനെറ്റ് ന്യൂസ്. എമർജിംഗ് കേരള കൊച്ചിയിൽ തുടരുന്നു. എമർജിംഗ് കേരള അപ്ഡേറ്റ്സ് ബ്രോട്ട് യു ബൈ എമർജിംഗ് കേരള 2012. സിയാൽ മാതൃകയിൽ 26% സർക്കാർ പങ്കാളിത്തത്തോടെ കേരളം ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന കൊച്ചി മെട്രോ റെയിൽ യാഥാർത്ഥ്യമാവും. പത്തൊൻപത് നഗരങ്ങളിൽ മെട്രോ സർവേ നടത്താൻ കേന്ദ്രം സഹായം നൽകിയിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ്. മെട്രോ പോലുള്ള പദ്ധതികളിലൂടെ കൊച്ചി ലോകത്തെ മികച്ച നഗരമായി മാറട്ടെയെന്ന് പ്രധാനമന്ത്രി ആശംസിച്ചു. കൊച്ചി മെട്രോ പദ്ധതിയുടെ ശിലാസ്ഥാപനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾക്കായി കേരളം നൽകുന്ന അപേക്ഷകൾ അനുഭാവപൂർണ്ണം പരിഗണിക്കുമെന്ന് കേന്ദ്ര നഗരവികസന മന്ത്രി കമൽനാഥ് ചടങ്ങിൽ ഉറപ്പു നൽകി.
മെട്രോ റെയിൽ പദ്ധതിക്കായി സ്ഥലം വിട്ടുകൊടുത്തവർക്ക് മികച്ച വിലയ്ക്ക് പുറമെ പദ്ധതി നടത്തിപ്പിൽ പങ്കാളിത്തവും നൽകുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അറിയിച്ചു. മെട്രോ റെയിൽ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ വി എസ് അച്യുതാനന്ദൻ വഹിച്ച പങ്കിനെക്കുറിച്ച് അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ പ്രതിരോധ മന്ത്രി എ കെ ആന്റണി നടത്തിയ പരാമർശം ശ്രദ്ധേയമായി. അദ്ദേഹവും ഈ പദ്ധതിക്ക് വേണ്ടി വളരെ കാര്യമായി കഷ്ടപ്പെടുന്ന ഈ അവസരത്തിൽ ഓർക്കാൻ ആഗ്രഹിക്കുകയാണ്. വികസനത്തിൽ രാഷ്ട്രീയം പാടില്ല എന്ന വിശ്വാസക്കാരനാണ് ഞാൻ. ഞാൻ അച്യുതാനന്ദന്റെ പങ്കിനെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. ഉദ്ഘാടന ചടങ്ങിന്റെ ലാളിത്യവും വേഗതയും നിർമ്മാണത്തിലും കൂടി വന്നാൽ കൊച്ചി മെട്രോ 4 വർഷത്തിനകം കൊച്ചിയിലൂടെ ചീരിപ്പായും. കൊച്ചിയുടെയും കേരളത്തിന്റെയും തന്നെ മുഖം മാറ്റിക്കൊണ്ട് ഉദ്ഘാടന വേദിയിൽ നിന്ന് ക്യാമറയിൽ ബിജു ചെറുകുന്നത്തിനും ധനേഷ് പയ്യന്നൂരിനുമൊപ്പം പി ആർ വന്ദന, ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. കൊച്ചി മെട്രോയുടെ നിർമ്മാണ ചുമതല എന്ന് കൈമാറുമെന്ന് അറിയിച്ചിട്ടില്ലെന്ന് ഇ ശ്രീധരൻ. ദിവസം വൈകുന്തോറും 40 ലക്ഷം രൂപയുടെ അധിക ചെലവ് വരുമെന്നും ശ്രീധരൻ വ്യക്തമാക്കി. രാജ്യം വെല്ലുവിളികൾ നേരിടുന്ന സമയത്ത് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ മാധ്യമങ്ങൾ സംയമനം പാലിക്കണമെന്ന് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് പറഞ്ഞു. സെൻസേഷണലിസത്തിന് പിന്നാലെ മാധ്യമങ്ങൾ പോകരുതെന്നും പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു. വിവിധ മതങ്ങൾ തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിൽ മാധ്യമങ്ങൾക്ക് നല്ല പങ്ക് വഹിക്കാൻ കഴിയുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കേരളത്തിലേത് മഹത്തായ മാധ്യമ പാരമ്പര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. 100 വർഷം തികച്ച പത്രങ്ങൾ കൂടാതെ രാജ്യത്തെ ആദ്യത്തെ സാറ്റലൈറ്റ് ചാനലായ ഏഷ്യാനെറ്റും കേരളത്തിന്റേതാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. 1 വർഷം നീളുന്ന കെ ഡബ്ല്യു ജെയുടെ സുവർണ ജൂബിലി ആഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു. പ്രവർത്തനം തുടങ്ങാത്ത 4 കൽക്കരി പാടങ്ങളുടെ ലൈസൻസുകൾ റദ്ദാക്കാൻ മന്ത്രാലയ സമിതി ശുപാർശ ചെയ്തു. 3 കമ്പനികളുടെ ബാങ്ക് ഗ്യാരണ്ടി റദ്ദാക്കാനും മന്ത്രാലയ സമിതി ഖനി മന്ത്രാലയത്തോട് ശുപാർശ ചെയ്തു. പ്രതിമാസം 500 യൂണിറ്റിന് മുകളിൽ വൈദ്യുതി ഉപയോഗിക്കുന്ന ഗാർഹിക ഉപഭോക്താക്കൾക്ക് അടുത്ത വർഷം ജനുവരി മുതൽ പുതിയ നിരക്ക് ഈടാക്കും. ഈ വർഷം ജൂലൈ മുതൽ ഡിസംബർ വരെ 500 യൂണിറ്റിന് മുകളിൽ വൈദ്യുതി ഉപയോഗിക്കുന്ന വീടുകളിൽ പുതിയ നിരക്ക് ഈടാക്കാനായി TOD മീറ്ററുകൾ സ്ഥാപിക്കും. പ്രതിമാസം 500 യൂണിറ്റിന് മുകളിൽ വൈദ്യുതി ഉപയോഗിക്കുന്നതിൽ നിന്നും അമിത നിരക്ക് ഈടാക്കുന്നതിന് പുറമേ വൈദ്യുതി ഉപയോഗം പരിശോധിക്കാനായി സ്ഥാപിക്കുന്ന TOD മീറ്ററിനുള്ള വാടകയും ഈടാക്കും. അടുത്ത വർഷം ജനുവരി മുതലാണ് അധിക നിരക്ക് ഈടാക്കുന്നത്. ഈ വർഷം ജൂലൈ മുതൽ ഡിസംബർ വരെ പ്രതിമാസം 500 യൂണിറ്റിന് മുകളിൽ വൈദ്യുതി ഉപയോഗിക്കുന്ന വീടുകളിലാകും TOD മീറ്ററുകൾ സ്ഥാപിക്കുക. TOD നിരക്കുകൾ ഇപ്രകാരമാണ്: രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ 6.50 രൂപ, വൈകുന്നേരം 6 മണി മുതൽ രാത്രി 10 മണി വരെ 7.80 രൂപ, രാത്രി 10 മുതൽ രാവിലെ 6 വരെ 5.85 രൂപ. അടുത്ത വർഷം മുതൽ ഓരോ 6 മാസത്തെയും വൈദ്യുതി ഉപയോഗം പരിശോധിക്കും. ഈ കാലയളവിൽ 500 യൂണിറ്റിന് മുകളിൽ വൈദ്യുതി ഉപയോഗം കണ്ടെത്തുന്ന വീടുകളിലും TOD മീറ്റർ സ്ഥാപിക്കുമെന്ന് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. 500 യൂണിറ്റിന് താഴെ വൈദ്യുതി ഉപയോഗിക്കുന്നവർക്ക് നിലവിലുള്ള താരിഫ് നിരക്ക് നൽകിയാൽ മതിയാകും. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. ആറന്മുള വിമാനത്താവളത്തിന് പരിസ്ഥിതി അനുമതി ലഭിച്ചു. വ്യവസായ ആവശ്യത്തിന് വേണ്ടി ഏറ്റെടുത്ത ഭൂമിയാണ് ആറന്മുള വിമാനത്താവളത്തിന് വേണ്ടി പരിഗണിച്ചിരിക്കുന്നതെന്ന സംസ്ഥാന സർക്കാരിന്റെ അഭിപ്രായം പരിഗണിച്ചാണ് അനുമതി. ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിന്റെ സോഫ്റ്റ്വെയർ കേന്ദ്രം പൂർണ്ണമായും കൊച്ചിയിലേക്ക് മാറ്റണമെന്ന് പ്രതിരോധ മന്ത്രാലയം നിർദ്ദേശം നൽകി. കൊച്ചി യൂണിറ്റിന്റെ ഭാവി പദ്ധതികൾ സംബന്ധിച്ച് അടുത്ത മാസം 12 റിപ്പോർട്ട് തയ്യാറാക്കുമെന്ന് ബെൽ പ്രതിരോധ മന്ത്രാലയത്തെ അറിയിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ് വാർത്തയെ തുടർന്നാണ് പ്രതിരോധ മന്ത്രാലയം റിപ്പോർട്ട് ആവശ്യപ്പെട്ടത്. 2 വർഷം മുമ്പ് എ കെ ആന്റണി തറക്കല്ലിട്ട ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ബെല്ലിന്റെ കൊച്ചി യൂണിറ്റിൽ കാര്യമായ പുരോഗതിയുണ്ടായില്ലെന്ന് ഏഷ്യാനെറ്റ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതേ തുടർന്ന് ബെൽ MDയോട് പ്രതിരോധ മന്ത്രാലയം റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. കൊച്ചി നാവികസേനാ കമാൻഡിലെ വിവിധ സംവിധാനങ്ങൾക്കുള്ള അനുബന്ധ സഹായം ഈ കേന്ദ്രത്തിൽ നിന്ന് നൽകുന്നുണ്ടെന്ന് ബെൽ നൽകിയ വിശദീകരണത്തിൽ പറയുന്നു. വിമാനവാഹിനി കപ്പലിന്റെ നിർമ്മാണത്തിനാവശ്യമായ സഹായവും ഈ കേന്ദ്രത്തിൽ നിന്ന് നൽകുന്നുണ്ട്. എന്നാൽ കാര്യമായ പ്രവർത്തനമൊന്നും കേന്ദ്രത്തിലില്ല എന്നാണ് വിശദീകരണത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. ഡിസൈൻ സെന്റർ, കെൽട്രോൺ ഉൽപ്പന്നങ്ങളുടെ പരിശോധനാ കേന്ദ്രം എന്നിവയും ഇവിടെ തുടങ്ങാൻ ഉദ്ദേശമുണ്ട്. ഒപ്പം KSIDC ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ പാർക്കുകളുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും ബെൽ പറയുന്നു. ബെല്ലിന്റെ സോഫ്റ്റ്വെയർ കേന്ദ്രമാക്കി കൊച്ചി യൂണിറ്റിനെ വികസിപ്പിക്കണം എന്ന നിർദ്ദേശം പ്രതിരോധ മന്ത്രാലയം നൽകിയെന്നാണ് സൂചന. അടുത്ത മാസം 12 വിശദമായ പഠന റിപ്പോർട്ട് തയ്യാറാക്കി മാനേജ്മെന്റിന് നൽകുമെന്നും ബെൽ ജനറൽ മാനേജർ എസ് ചന്ദ്രശേഖർ നൽകിയ പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നു. പ്രശാന്ത് രുഗംശം, ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി.